കല്യാണം എന്ന് പറഞ്ഞ ദൈവം ചേർത്ത് വെക്കുന്നതല്ലേ. അതിലിപ്പോ മനുഷ്യനെ കൂട്ടിച്ചേർക്കാനായിട്ട് ഒന്നുമില്ല. പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും സന്തോഷത്തോടെ ജീവിച്ചു പോവുകയാണെങ്കിൽ അതാണ് ഭൂമിയിലെ സ്വർഗം. അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് കലഹിക്കാനാണെങ്കിൽ അത് മുന്നോട്ട് പോകില്ല, ഇടിച്ചിടിച്ച് നിൽക്കും. പിന്നെ അതിനെ നരകമെന്നേ വിളിക്കാൻ പറ്റൂ. മോനെ ഓമനക്കുട്ട, എന്നാലും അത് ഒഴിവാക്കാൻ പറ്റില്ല മോനെ. മുത്തശ്ശി കൂടി ഇങ്ങനെ പറഞ്ഞ ഞാൻ ഇനി മുത്തശ്ശിനെ കാണാനും പറ്റില്ല. ഇതും പറഞ്ഞ് മുത്തശ്ശി ഇനി അമ്മേനെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ പോവാ. ഇവള് വളർന്ന് വലിയ പെണ്ണായല്ലോ, എന്നിട്ടാണ് ഇങ്ങനെ കളിച്ചു നടക്കുന്നത്? പെൺപിള്ളേരെ ഈ പ്രായത്തില് ഇങ്ങനെ കോലം കെട്ട് നടക്കാൻ പാടില്ല. മോളിതുവരെ പഠിച്ചു ഇഷ്ടം. എത്ര സന്തോഷമായി ഒന്നിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ 10-25 കൊല്ലം പോയില്ലേ, എൻ്റെ യൗവനം മൊത്തം നഷ്ടപ്പെട്ടു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ, ഇനിയുള്ള കാലം നന്നായി ജീവിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. ഓട്ടടോ, എല്ലാം ശരിയാവും. അയ്യേ, ഈ മുറ്റമല്ല എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഇവിടെ ആരും മുറ്റം അടിക്കാൻ. മോളെ, ആ ചൂലെടുത്തിട്ട് ഈ മുറ്റമൊക്കെ ഒന്ന് അടിച്ച്. ഓമനക്കുട്ടൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു വർക്ക്ഷോപ്പും തുടങ്ങി മൂന്നാല് പഠിക്കാറുണ്ട്. നല്ല വരുമാനമുണ്ട്. പക്ഷേ അവന് കല്യാണം വേണ്ടെന്നുള്ളൊരു ഒറ്റ ഭാഷയിലാണ്. അവൻ ഏറ്റവും അടുത്തു നിന്ന് കണ്ട ഭാര്യയും ഭർത്താവും ഞങ്ങളാ. ഇങ്ങനെയാണ് തുണികളെല്ലാം ഇടുന്നത്? എല്ലാം നന്നായി മടക്കി ഒതുക്കി വെക്കണ്ടേ? മോളിൽ നിന്ന് മടക്കി ഒതുക്കി വെച്ചാൽ പെങ്ങുറ്റിനുണ്ടാവുന്ന
അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആശയ. ഞാൻ എന്ത് പറഞ്ഞാലും ഇവർക്ക് ഒരു തമാശയാ. നാളെ വേറൊരു വീട്ടില് ചെന്ന് കയറേണ്ട പെൺകുട്ടിയല്ലേ. ഒന്നും പോ. എന്താടി നീ എന്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നതാണോ? പിന്നെ പിന്നെ ഈ മരമോന്തിന് ആർക്ക് വേണം? എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ കൊച്ചിനെ കുറ്റം പറഞ്ഞ നിനക്കേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാം. അല്ല പിന്നെ അപ്പൊ ശരി, സൗകര്യമുള്ള ഒരു ദിവസം വീട്ടിലേക്ക്. ശരി, ഓക്കെ. എന്നാ ഇനി ഞാൻ നുള്ളിപ്പറിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാതിരിക്കരുത് കേട്ടോ. ഇനി ഞാനല്ല വരുന്നേ, എന്റെ മോനാ, എന്റെ മോളെ കാണാൻ. എന്നാ പോട്ടെ. അവള് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിളിച്ചു, മോളെ കാണാനായിരുന്നു. അവർക്ക് വേണ്ടത് മരിമോളയല്ല, വേലക്കാരിന്റെ. അതെവിടെ ചെന്നാലും കിട്ടും. അവര് വന്ന് കണ്ടുപോയിക്കോട്ടെ.